നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഒടുവിൽ ഇസ്രായേലിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു യു എൻ അസംബ്ലിയിലാണ് ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണച്ചത് ഇതാദ്യമായാണ് ഇന്ത്യ പരസ്യമായിട്ട് ഇസ്രായേലിന് അനുകൂല നിലപാടുമായിട്ട് യു എൻ അസംബ്ലിയിൽ പിന്താങ്ങുന്നത് സംസാരിക്കുന്നത് അതേപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കേണ്ടത് ഹമാസ് ആണെന്നും കൂടി ഇന്ത്യ പറഞ്ഞു ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒരു ഇന്ത്യക്കാരി കൊല്ലപ്പെട്ടതിനെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഇന്ത്യ അപലപി വിമർശിക്കുകയും വിമർശിക്കുകയുമുണ്ടായി എന്തായാലും ഇന്ത്യ ശരിക്കും ഇന്ത്യ ആവുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ ചേരി ചേരാ നയോ ഒന്നും അല്ലെങ്കിൽ അവിടെയും നിൽക്കാതെ ഇവിടെയും നിൽക്കാതെ എങ്ങും എങ്ങും തൊടാറുള്ള ചില നയങ്ങളൊക്കെയാണ് ഇന്ത്യ പിന്തുടർന്നു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മാറി നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന ഇരിക്കുന്ന എപ്പോഴും നമ്മളോട് ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യത്തിന് അവരുടെ അവർക്കൊരു ആവശ്യഘട്ടം വന്നപ്പോൾ അവരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് പിന്തുണ കൊടുക്കാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ സർക്കാർ മുന്നിൽ വന്നിരിക്കുകയാണ് ഇനി മറ്റൊരു വിഷയം ഇന്ത്യയിൽ തന്നെ ഇങ്ങേയറ്റത്ത് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കേരളത്തിനെ തൊട്ടടുത്തേക്കുന്ന ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങളാണ് അതൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ചാനലുകളെല്ലാം വാരി അലക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓരോന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞു പൊളിഞ്ഞു ഇപ്പോൾ മറ്റ് പല കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിൻ്റെ വികസനം അല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടുമ്പോൾ ഈ വീടുകൾ പൊളിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്കാണ് മാറി ഇന്ന് രസകരമായിരുന്നു ഒരു ചാനലിലെ ചർച്ച കാണുമ്പോൾ മാതൃഭൂമി ചാനലായിരുന്നു അതിൽ അതിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അതിൽ പങ്കെടുത്തത് ജോർജ് കുര്യനായിരുന്നു അദ്ദേഹം വളരെ നന്നായി തന്നെ പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആ ദുരൂഹിക്കുകയുണ്ടായി അപ്പോൾ ഈ ബീഫിനെ പറ്റിയൊക്കെ ഇതിന് രണ്ട് മൂന്ന് ദിവസം ദിവസമായി കൊണ്ട് ഇവർ പറഞ്ഞു നടക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ ബീഫ് നിരോധിച്ചെന്നുള്ള കാര്യത്തിൽ ഈ ഉള്ളി ഈ പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ അവസാനം ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഗതിയുടെ യാഥാർത്ഥ്യം കിടന്നത് യഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ അവിടുത്തെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് മാംസം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കുട്ടികൾക്ക് മാംസം വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് അത് ഇന്ത്യൻ സർക്കാർ ചെയ്തതല്ല ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ തന്നെ പറഞ്ഞുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് മാംസം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് ഈ സർക്കാരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ഓർത്തോണം അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളോടോ സ്വകാര്യ സ്കൂളുകളിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്ക ഈ മാംസം കൊടുക്കേണ്ട എന്നല്ല പറഞ്ഞത് സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് മാംസം ഒഴിവാക്കുന്നു ഭക്ഷണം ഒഴിവാക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മാംസം എന്നതിൻ്റെ അർത്ഥം ബീഫെന്നോ ഗോമാംസം എന്ന് മാത്രമല്ല അതിൽ പലതരം മാംസങ്ങൾ വരാം ഈ ഒരു കാര്യത്തിനാണ് അവർ വളച്ചൊടിച്ച് ദ്വീപിൽ ഗോപഥം നിരോധിച്ചു അല്ലെങ്കിൽ ഗോമാംസം നിരോധിച്ചു നിരോധിച്ചു എന്ന തരത്തിൽ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കോലാഹലം ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഒരു എം പി എറണാകുളംകാരനാണ് ഹൈബീഡൻ അദ്ദേഹം ചോദിക്കുന്നു എന്തുകൊണ്ട് കുട്ടികൾക്ക് മാംസം കൊടുത്തുകൂടാ എന്ന് ഈ എം ബിയുടെ അറിവിലേക്കാണ് താങ്കൾ ഒരു വലിയ മണ്ഡലത്തിൻ്റെ എം പി ആണല്ലോ താങ്കളുടെ അറിവിൽ താങ്കളുടെ മണ്ഡലത്തിൽ ഏത് സർക്കാർ സ്കൂളിലാണ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് മാംസം കൊടുക്കുന്നത് ഒരു സ്കൂൾ കാണിച്ചു തരാം ഒരു സ്കൂൾ ഏതെങ്കിലും ഒരേ ഒരു സർക്കാർ സ്കൂൾ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മലയാളത്തിൽ അതായത് കേരളത്തിലെ സർക്കാർ സ്കൂളിൽ ഇല്ലാത്ത ഒരു കാര്യം പ്രത്യേകമായിട്ട് ദ്വീപിലെ സ്കൂളിലെ കുട്ടികളിൽ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയാൻ ഈ കേരളത്തിലെ എം പി ആയിരിക്കുന്ന താങ്കൾ എന്തിനാണ് ഇത്ര പിടിവാശി വിടുന്നത് അപ്പോൾ അതൊന്നുമല്ല വിഷയം കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുക്കണം പക്ഷേ മാംസം ഒഴിവാക്കിയേക്കത് എന്നാണ് അവർ തീരുമാനിച്ചത് ഇതിനാണ് ബീഫ് നിരോധിച്ചു എന്ന രീതിയിൽ ഇവിടെ കിടന്ന് ഈ കോലാഹലമെല്ലാം കാണിച്ചത് ഇന്ത്യയിൽ ഏതെങ്കിലും സ്കൂളിൽ അപൂർവമായിട്ട് ചിലപ്പം കണ്ടേക്കാം ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് മാംസമോ എന്തിന് മീൻ പോലും കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ദ്വീപിലെ അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് അങ്ങനെയൊരു പ്രത്യേകത അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ആ സംശയം തീർന്നു അതിനുശേഷം അവിടുത്തെ എം പി തന്നെ പല കാര്യങ്ങളും പറയുണ്ട് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം മാറിയിട്ട് അവിടുത്തെ ലക്ഷദ്വീപിൻ്റെ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ ചില താൽപ്പര്യങ്ങൾ നടപ്പാക്കുകയാണ് എന്ന രീതിയിലേക്കൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നരമായിട്ട് പൊളിഞ്ഞു ഇപ്പോൾ അവർ പറയുന്നത് കോവിഡ് മാനദണ്ഡമൊക്കെ ഇദ്ദേഹം വന്നതിന് ശേഷം മാറ്റി പൊളിച്ചു ആദ്യ ആദ്യ തവണ അവിടെ ആർക്കും ഇല്ലായിരുന്നു ഇപ്പോൾ അത് കൂടാനുള്ള കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ തന്നെ എടുത്തു നോക്കൂ ആദ്യ സമയത്ത് കോവിഡ് കോവിഡ് ബാധിക്കാത്ത എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ സ്ഥലങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം തവണ അവിടേക്കൊക്കെ ബാധിച്ചു മരണസംഖ്യ തന്നെ കൂടി നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കൂ അതിന് ആദ്യ തവണ വന്നപ്പോൾ ലക്ഷദ്വീപിൽ കോവിഡ് രോഗികൾ രോഗികളില്ലായിരുന്നു ഇത്തവണ വരാനുള്ള കാരണം ഇതാണെന്നൊക്കെ പറയുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല മറ്റൊരു കാര്യം പറയുന്നത് അവിടെ ഗുണ്ടാ നിയമം എന്തിന് അടിച്ചേൽപ്പിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇവിടെ കാപ്പ എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് ഗുണ്ടാ നിയമം തന്നെയാണ് ഈ കാപ്പ നിയമം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം ഈ മലയാളികളെല്ലാം കുറ്റവാളികളാണ് ക്രിമിനലുകൾ ആണ് എന്നാണോ ഈ ഗുണ്ടകൾക്ക് പേടിച്ചാൽ പോരെ ബാക്കിയുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവിടെ അങ്ങനെ ഒരു നിയമം എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ നടന്ന ചില ആക്ടിവിറ്റീസ് ചില തീവ്രവാദ ബന്ധമുള്ള ചില സംഗതികൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ പിടിക്കപ്പെടുകയുണ്ടായി ആ ദ്വീപിനെ മറ്റു പലതുമാക്കാൻ ചിലർ പുറത്തുനിന്ന് ചിലർ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ പുറ പുറത്താണ് അതിനൊപ്പം തന്നെ ആ ദ്വീപിലെ ചില ഉദ്യോഗസ്ഥർ അതിന് കൂട്ടു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയതൊക്കെ കൊണ്ടാണ് അത്തരമൊരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഈ മാതൃഭൂമിയുടെ ആങ്കർ ചോദിക്കുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൂട്ടുനിന്നാൽ അതിൻ്റെ അർത്ഥം ആ ദ്വീപുകാരെ മോശക്കാരാക്കണം എന്നാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു ആ ആങ്കറോട് തിരിച്ചു ചോദിക്കുകയാണ് ഇവിടെ പിണറായി സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഒരു തെറ്റ് ചെയ്താൽ അതിനർത്ഥം മലയാളികളെല്ലാം തെറ്റ് ചെയ്തു എന്നാണോ ഒരിക്കലുമല്ലോ അപ്പോൾ ദ്വീപുകാർ ആരെങ്കിലും അടച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അത് പറയുന്നതിന് എന്താണ് തെറ്റ് ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം വെച്ചിട്ടാണ് ഇവരതിനെ ന്യായീകരിക്കാൻ നോക്കുന്നത് എത്ര വിചിത്രമായിട്ടുള്ള ന്യായീകരണങ്ങളാണെന്ന് നോക്കി ഇതൊക്കെയാണ് നമ്മുടെ ചാനലുകളിൽ നടക്കുന്നത് അവസാനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഈ ഉള്ളി തൊലിച്ച പോലെ ഉള്ളി ഉള്ളിയുടെ തൊലി കളഞ്ഞ പോലെയായി അവസാനം വന്നപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ പൊളിച്ച് 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 പൊളിച്ചുമ്പോൾ ലാസ്റ്റ് ഒന്നും ഇല്ലാതാവും എന്ന് പറഞ്ഞ പോലെയായി ഈ ലക്ഷദ്വീപ് പ്രശ്നം എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു അവിടെ മോദി സർക്കാർ അങ്ങനെ ചെയ്യാൻ പോകും ഇങ്ങനെ ചെയ്യാൻ പോകണം അവിടുത്തെ എം തന്നെ പറയുന്നു അവർക്ക് വികസനം വേണം വികസനം വേണം വികസനം വേണമെന്ന് പറയുമ്പോൾ റോഡിന് വേദി കൂടണം തീർച്ചയായിട്ടും അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങളും റിസോർട്ടുകളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ വരണം എങ്കിലല്ലേ ഒരു ഒരു നാട് വികസിച്ചു എന്ന് പറയാറുള്ളൂ ഇതൊന്നും വരുത്താതെ അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കാതെ എങ്ങനെയാണ് ഒരു നാട് വികസിക്കുന്നത് ഒരു നാടിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴികളാണ് വഴികൾ എന്ന് പറയുമ്പോൾ റോഡുകളും മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളുമാണ് അത് വിപുലീകരിക്കാൻ അല്ലെങ്കിൽ അത് വിശാലമാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില നാട്ടുകാർക്ക് പോലും അല്ലെങ്കിൽ വീട്ടുകാർക്ക് പോലും ഒക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമോ നമ്മളതൊക്കെ നമ്മുടെ നാട്ടിലും കാണാറുള്ളതല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും നമുക്കൊരു ഉള്ള ഒരു പരിമിതിയാണ് സ്ഥലത്തിൻ്റെ പരിമിതി ഇവിടെ എത്രയോ വർഷത്തിന് മുമ്പേ നമ്മളിവിടെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഗവാലാട്ടൻ്റെ പശുവിനെ അപ്പുറത്ത് കൊണ്ട് തീറ്റി ചെയ്യാൻ തീറ്റിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കാരണം പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ അന്ന് അതിനെ എതിർത്തത് അവർ അതേ അവർ തന്നെ ആ എക്സ്പ്രസ് ഹൈവേയെപ്പറ്റി ഇപ്പോൾ വീണ്ടും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എത്ര എത്ര വർഷം കളഞ്ഞു എന്നൊന്ന് ഓർത്ത് നോക്കുക അപ്പോൾ റോഡിന് ഭീതി കൂട്ടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഒരു പദ്ധതി അവിടെ എടുത്തിട്ടിട്ടുണ്ടെന്ന് പറയുന്നു എത്രയോ കൊല്ലമായിട്ട് സർക്കാരിൻ്റെ കുറേ ഭൂമി അവിടെ ഉണ്ട് അവിടങ്ങളുള്ള അനധികൃത കുടിയേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല ഏത് നാട്ടിലും നടക്കുന്ന കാര്യമാണ് അതൊന്നും ചെയ്യാതെ വികസനം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് ഇവർ പറയാം ആകാശത്ത് കെട്ടാൻ പറ്റുമോ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുമോ ഇതിനാണ് അതിന് മറ്റു നിറങ്ങൾ കൊടുത്ത് അതിനെ വർഗീയമായിട്ടെല്ലാം കണ്ടു മതമെല്ലാം കൂടെ കുത്തിക്കേറ്റി ഈ മൂന്ന് നാല് ദിവസം എന്തൊരു ബഹളമായിരുന്നു അവസാനം ഇതാകടക്കുന്നു ഇത്രയേ ഉള്ളൂ ലക്ഷദ്വീപിൻ്റെ കാര്യം ഇപ്പം അവർക്ക് ബീഫും പറയാനില്ല അല്ലെങ്കിൽ അവിടെ ഈ ഗുണ്ട ആക്ട് കൊണ്ടുവന്നതിനെ പറ്റി അവർക്ക് ആരോപണമായിട്ട് പറയാനില്ല ഇതെല്ലാം തീർന്നു ലാസ്റ്റ് ഇപ്പോൾ ഇപ്പം വേറെന്തോ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ചാനലിൽ നിന്നാണെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ പോയതേ ഇല്ല അവിടുന്ന് കഴിഞ്ഞ ദിവസം സംസാരിക്കാനുള്ള അവസരം കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മീഡിയകൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് അവരുടെ അജണ്ടകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച് തരുന്നത് ഇത് ഇത്തരം രീതികളിലൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും അത്ര വിലപ്പോവില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ ലക്ഷദ്വീപ് കാര്യ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ സത്യം ചെമ്പ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ നൂറ്റി എഴുപത്തി പേർ മരിച്ചതായിട്ടാണ് മരണനിരക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതാണൊരു ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരണനിരക്ക് നൂറിൽ നിന്നും താഴെ തൊട്ട് കൊണ്ടുവന്ന് അമ്പതിലും താഴേക്ക് കൊണ്ടുവന്ന് പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കോവിഡ് മൂലം മരിക്കുന്നവരുടെ എണ്ണം പൂജ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം ഒപ്പം നമ്മൾ ജനങ്ങളും അതിനൊപ്പം തന്നെ സഹകരിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്ത്വൈ